നമസ്കാരം, ഞാനെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സന്ധ്യ സൂര്യ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ബീഫ് കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ്. ഞാൻ എൻ്റേതായ സ്റ്റൈലിൽ തന്നെയാണ് ഈ ബീഫ് കറി ഉണ്ടാക്കുന്നത്. അതിന് മുൻപേ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 2 കിലോ ബീഫ്, 500 ഗ്രാം ചെറുള്ളി, 10 മുളക് ചെറുതായി അരിഞ്ഞത്, 3 സവാള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 കിഴങ്ങ് ചെറുതായി അരിഞ്ഞത്, അണ്ടിപ്പരിവ് പേസ്റ്റ് 1-4 സ്പൂൺ. കറി ഉണ്ടാക്കുന്നതിനായി ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കറൊന്ന് അടുപ്പേല് വെച്ച് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും കടുകിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1-4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കിഴങ്ങും ചെറുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പ് ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മസാല, 1 നുള്ള് ഉലുവപ്പൊടി. ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കുക്കറൊന്ന് അടച്ച് വേവിക്കാം. എനിക്കുള്ള വേവ് കുറഞ്ഞ ഇറച്ചി ആയതുകൊണ്ട് ഞാൻ 1 വിസിലേ കളിപ്പിക്കുന്നുള്ളൂ. കട്ടി കൂടി ഇറച്ചിയാണെങ്കിൽ നിങ്ങൾക്ക് 3 വിസിൽ കേട്ട ശേഷം മാത്രമേ തുറക്കാവൂ. ഇപ്പോൾ 1 വിസിൽ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ കുക്കറൊന്ന് തുറന്ന് നോക്കുവാണ്. ബീഫ് 1/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. നല്ല തീയൊക്കെ ഒന്ന് കൂട്ടിട്ട് കൊടുത്ത് നല്ലതുപോലെ ഇതൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. എൻ്റെ കുക്കറിൽ ഇത് നല്ലതുപോലെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാനിതൊരു ഉരുളിയിലേക്ക് മാറ്റുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്കൊരു 15 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ച് വേവിക്കാം. ഇനി നമുക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ബീഫിൻ്റെ ചാറൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 5 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ച് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ബീഫ് നല്ലതുപോലെ റെഡിയായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച 1 സ്പൂൺ മുളകും അതിൻ്റെ കൂടെ മല്ലിയിലയും കൂടി ഒന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്കത് തീയൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കോരിയാൽ മതി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിൽ കാണുന്നത് വരെയും